بسم الله الرحمن الرحيم السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين الصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين أما بعد ഇന്ന് സൂറത്തു തക്കാസുറാണ് നമ്മൾ പഠിക്കുന്നത്. ഒരവസരം പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തുൽ കിറാമിനോട് ചോദിച്ചു, എല്ലാ ദിവസവും 1000 ആയത്ത് ഓതാൻ നിങ്ങൾക്ക് സാധിക്കില്ലേ? സ്വഹാബത്തുൽ കിറാം ചോദിച്ചു, നബിയെ, അതെങ്ങനെയാ സാധിക്കുക? നിബിത്തങ്ങൾ പറഞ്ഞു, നിങ്ങളിൽ ഒരാൾക്ക് അൽഹാക്കുമുത്തക്കാസു എന്ന സൂറത്ത് ഓതാൻ സാധിക്കുമല്ലോ, അഥവാ അൽഹാക്കുമുത്തക്കാസു എന്ന ഈ സൂറ ഒരാൾ പാരായണം ചെയ്താൽ 1000 ആയത്ത് ഓതിയതിൻ്റെ കൂലിയാണ് എന്നാണ് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുന്നത്. ഈ സൂറ വളരെ ഗഹനമായ അർത്ഥങ്ങളാണ് നമുക്ക് പറഞ്ഞു തരുന്നത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹാക്കുമു തകാസു, പരസ്പരമുള്ള പെരുമ നടിക്കൽ, പാരത്രിക ചിന്തയിൽ നിന്ന് നിങ്ങളെ അശ്രദ്ധയിലാക്കിയിരിക്കുന്നു. സമ്പത്തുകൾ കൊണ്ടും മക്കളെ കൊണ്ടും മറ്റ് ആൾക്കൂട്ടങ്ങളെ കൊണ്ടും പരസ്പരം പൊങ്ങച്ചം പറഞ്ഞു നടക്കുന്ന ആളുകൾക്കുള്ള താക്കീതായിട്ടാണ് ഈ സൂറ ഈ ആയത്ത് പറഞ്ഞു തരുന്നത്. ഇങ്ങനെയുള്ള ആളുകളെ നമുക്കൊരുപാട് കാണാം. ദുനിയാവിൻ്റെ കാര്യത്തിൽ ഇങ്ങനെ പൊങ്ങച്ചം പറഞ്ഞു നടക്കുന്ന ആളുകൾ, എനിക്കതുണ്ട്, എനിക്കിന്നതുണ്ട്, എൻ്റെ മക്കൾ ഇങ്ങനെയുള്ളവരാണ്, എൻ്റെ ഭർത്താവ് അതാണ്, എൻ്റെ കുടുംബം ഇങ്ങനെയുള്ളതാണ്, അങ്ങനെയൊക്കെ പറഞ്ഞ് പരസ്പരം തൻപോരിമാ പ്രകടനം നടത്തുന്ന ഒരുപാട് ആളുകളെ കാണാം. അങ്ങനെയുള്ളവരൊക്കെ സൂക്ഷിക്കണം. ഇത് ഏതുവരെയാണ് ഉണ്ടാവുക? ഹത്താ സുർതുൽ മഖാബിർ, നിങ്ങൾ ഖബറിടങ്ങൾ സന്ദർശിക്കുന്നത് വരെയാണ് ഇതുപോലെയുള്ള പൊങ്ങച്ച വർത്തമാനങ്ങൾ ഉണ്ടാവുക. ഖബർ വരെ എന്ന് വെച്ചാൽ ഖബർ സന്ദർശിക്കുന്നത് വരെ എന്നതുകൊണ്ട് ഉദ്ദേശം നിങ്ങൾക്ക് മരണം എത്തുന്നത് വരെ. മരണമെത്തിയാൽ പിന്നെ ഒന്നും ഉണ്ടാവില്ലല്ലോ, അതുകൊണ്ട് നിങ്ങൾ ദുനിയാവിൽ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണേ എന്നതാണ് അല്ലാഹു നമ്മോട് പറഞ്ഞു തരുന്നത്. കല്ലാ സൗഫ തഅലമൂന, അങ്ങനെ വേണ്ട, പിന്നീട് നിങ്ങൾ അറിഞ്ഞുകൊള്ളും. സുമ്മ കല്ലാ സൗഫ തഅലമൂന, വീണ്ടും പറയട്ടെ, അതല്ല നിങ്ങൾ ചെയ്യുന്നതിൻ്റെ ഭവിഷ്യത്ത്, ഭാവിയിൽ നിങ്ങൾ മനസ്സിലാക്കാനിരിക്കുകയാണ്. ഇങ്ങനെ നിങ്ങൾ ജീവിക്കുകയാണെങ്കിൽ ഭാവിയിൽ നിങ്ങളുടെ മരണസമയത്തും നിങ്ങളുടെ ഖബർ ജീവിതത്തിലും അതിനുശേഷം നിങ്ങൾക്ക് ഏതാണോ, ഏത് രീതിയിലാണോ ശിക്ഷ കിട്ടുന്നത്, ആ സമയത്തൊക്കെ നിങ്ങൾ ദുനിയാവിൽ ഇങ്ങനെ ജീവിച്ചതിൻ്റെ അനന്തരഫലം നിങ്ങൾ അനുഭവിക്കാനിരിക്കുകയാണ്, അത് കാണാനിരിക്കുകയാണ്. കല്ലാ ലൗ തഅലമൂന ഇൽമൽ യഖീൻ, ദൃഢമായ അറിവ് നിങ്ങൾ നേടിയിരുന്നെങ്കിൽ ഒരിക്കലും നിങ്ങൾ ഈ നിലപാടെടുക്കുമായിരുന്നില്ല. ലത്തറവുന്നൽ ജഹീം, നിശ്ചയം നരകം നിങ്ങൾ കാണുക തന്നെ ചെയ്യും. സുമ്മ ലത്തറവുന്നഹ ഐനൽ യഖീൻ, പിന്നെ ദാർഢ്യതയുടെ കണ്ണുകൊണ്ട് നിങ്ങളതിനെ ഉറപ്പായും ദർശിക്കും. സുമ്മ ലതുസ്അലുന്ന യൗമഇദിൻ അനിൻ നഈം, ഈ സൂറയുടെ അവസാന ആയത്ത്. ശേഷം അന്ത്യനാളിൽ അനുഗ്രഹങ്ങളെ സംബന്ധിച്ച് നിശ്ചയം നിങ്ങൾ ചോദ്യം ചെയ്യപ്പെടുന്നതാണ്.
ദുനിയാവ് എന്ന് പറയുന്ന ചെറിയൊരു കാലഘട്ടത്തിലുള്ള ഈ ജീവിതം അത് വളരെ ചെറുതാണ്. ആ ഒരു കാലഘട്ടത്തിൽ തൻ്റെ കയ്യിലുള്ള ചില കാര്യങ്ങൾ വെച്ച് പൊങ്ങച്ചം നടിക്കേണ്ടവനല്ല മനുഷ്യൻ. തീർച്ചയായിട്ടും അവൻ ഈ ഭൂമിലോകത്തൊന്ന് വിട പറഞ്ഞ് മരണപ്പെട്ട് അതിനുശേഷം ഖബർ ജീവിതത്തിലും അതിനുശേഷം മഹ്ഷറിൽ വിചാരണക്കൊക്കെ അവൻ നേരിടേണ്ടതുണ്ട്, അതിനൊക്കെ തയ്യാറാവേണ്ടതുണ്ട് എന്നതാണ് ഖുർആൻ ഇവിടെ പറഞ്ഞു തരുന്നത്. മാത്രമല്ല, നിനക്ക് ദുനിയാവിൽ എന്തൊക്കെയാണോ അനുഗ്രഹങ്ങൾ കിട്ടിയത് ആ അനുഗ്രഹങ്ങളെക്കുറിച്ചൊക്കെ അള്ളാഹു റബ്ബുല്ലത്ത് നിന്നോട് ചോദിക്കും. അങ്ങനെ ചോദിച്ചതിന് ശേഷം മാത്രമേ നിനക്ക് രക്ഷപ്പെടാൻ സാധിക്കുകയുള്ളൂ, അതല്ലെങ്കിൽ നിനക്ക് സ്വർഗത്തിലേക്ക് പോകാൻ സാധിക്കുകയുള്ളൂ. നിനക്ക് നൽകപ്പെട്ട അനുഗ്രഹങ്ങൾ വേണ്ട രീതിയിൽ നീ അള്ളാഹുവിൻ്റെ താഅത്തിലായി ചെലവഴിച്ചിട്ടില്ല എങ്കിൽ നീ നരകത്തിലേക്കാണ് പോകേണ്ടി വരിക എന്നതൊക്കെ ഈ സൂറ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ സൂറ തോതിക്കൊടുത്ത് തൻ്റെ സഹാബത്തുൽ കിറാമിനോട് പരലോകത്ത് എല്ലാ അനുഗ്രഹങ്ങളും ചോദിക്കപ്പെടും എന്ന വിശദീകരണം നൽകിയപ്പോൾ അതിൽ പാവപ്പെട്ട ഒരു സഹാബി നബിത്തങ്ങളോട് ചോദിച്ചു, നബിയെ, എനിക്ക് വല്ല അനുഗ്രഹങ്ങളുമുണ്ടോ? നബിത്തങ്ങൾ മറുപടി നൽകി, അതെ, നിനക്കും അനുഗ്രഹങ്ങളുണ്ട്. നീ ഉപയോഗിക്കുന്ന തണൽ, നിനക്ക് ഏതെങ്കിലും വസ്തുവിൻ്റെ തണൽ കിട്ടുന്നുണ്ടല്ലോ, ആ തണൽ, അതുപോലെ രണ്ട് ചെരുപ്പുകൾ, നല്ല തണുത്ത വെള്ളം, ഇതൊക്കെ നിനക്ക് ലഭിക്കുന്നുണ്ടല്ലോ, ഇവയെല്ലാം നിനക്ക് കിട്ടുന്ന അനുഗ്രഹങ്ങളാണ് എന്ന് ആ സഹാബിയോട് നബിത്തങ്ങൾ പറയുകയുണ്ടായി. അനുഗ്രഹത്തെക്കുറിച്ച് ചോദിക്കപ്പെടും എന്ന് പറയുമ്പോൾ ദുനിയാവിൽ കുറച്ചു കാലം ജീവിച്ച് മരിച്ചുപോയ മുഴുവൻ ആളുകൾക്കും അള്ളാഹു റബ്ബുല്ലത്ത് അനുഗ്രഹങ്ങൾ നൽകിയിട്ടുണ്ട് എന്ന് ചുരുക്കം. അതൊക്കെ നാളെ ഖിയാമത്ത് നാളിൽ അള്ളാഹു ചോദിക്കും. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരവസരം വിശപ്പ് കാരണത്താൽ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുകയാണ് ഒരു രാത്രി. അപ്പോഴാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെയും ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെയും കണ്ടുമുട്ടുന്നത്. നബിത്തങ്ങൾ ചോദിച്ചു, മാ അഖ്റജകുമ മിൻ ബുയൂതികുമ ഹാദിഹി സാഅ, നിങ്ങളെ വീട്ടിൽ നിന്ന് എന്താണ് പുറപ്പെടുവിച്ചത്? അവർ പറഞ്ഞു, നബിയെ, അൽ ജുഉ, വിശപ്പ് കാരണത്താലാണ് നമ്മൾ പുറത്തിറങ്ങിയത്. അങ്ങനെ അവർ മൂന്ന് പേരും കൂടി മഹാനായ അബൂ തൽഹ റളിയല്ലാഹു അൻഹുവിൻ്റെ വീട്ടിലേക്ക് പോകുന്നുണ്ട്. വീട്ടിലെത്തിയപ്പോൾ അബൂ തൽഹ റളിയല്ലാഹു അൻഹു അവർക്ക് ഈത്തപ്പഴവും കാരക്കയൊക്കെ നൽകി സൽക്കരിച്ചു. അതിനുശേഷം ഒരാടിനെ അറുത്ത് നല്ല ഭക്ഷണം തയ്യാറാക്കി അവർക്ക് നൽകി. ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം പ്രിയപ്പെട്ട ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോടും ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോടും പറയുകയുണ്ടായി, ലതുസ്അലുന്ന അൻ ഹാദൽ നഈം യൗമൽ ഖിയാമ, തീർച്ചയായും നിങ്ങൾക്കിപ്പോൾ നൽകിയ ഈ അനുഗ്രഹമുണ്ടല്ലോ, ഈ നൽകപ്പെട്ട അനുഗ്രഹത്തെക്കുറിച്ച് അള്ളാഹു നാളെ ഖിയാമത്ത് നാളിൽ നിങ്ങളോട് ചോദിക്കുന്നതാണ് എന്ന് പറയുകയുണ്ടായി. ചുരുക്കത്തിൽ, അള്ളാഹു നമുക്ക് നൽകിയ അനുഗ്രഹം അത് പരസ്പരം പൊങ്ങച്ചം പറഞ്ഞ് നടക്കാനുള്ള ഒരു കാര്യമല്ല, അത് അള്ളാഹു നൽകിയ അനുഗ്രഹമാണ് എന്ന് തിരിച്ചറിഞ്ഞ് ആ അനുഗ്രഹത്തിന് നന്മ പറഞ്ഞ് ആ അനുഗ്രഹത്തിന് ശുക്ർ ചെയ്ത് ദുനിയാവിൽ ഏറ്റവും നല്ലൊരു മനുഷ്യനായി ജീവിക്കുകയാണ് നാം ഓരോരുത്തരും ചെയ്യേണ്ടത്. അങ്ങനെയുള്ള നല്ല ജീവിതം നയിക്കാൻ അള്ളാഹു റബ്ബുല്ലത്ത് തോഫീക്ക് നൽകട്ടെ. വ ആഖിർ ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.